ഓം ശാന്തി ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാബ പറയുന്നു മധുരമായ കുട്ടികളെ അരക്കൽപ്പം നിങ്ങൾ ഭൗതിക യാത്രകൾ ചെയ്തു വന്നു അതായത് ഓരോരോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശരീരം കൊണ്ട് യാത്രകൾ ചെയ്തു വന്നു ഇപ്പോൾ ആത്മീയ യാത്ര ചെയ്യും മനസ്സുകൊണ്ട് പരംധാമത്തിലേക്ക് പറന്നുയരൂ ബാബയെ ഓർമ്മിക്കൂ വീട്ടിലിരിക്കെ ബാബയുടെ ഓർമ്മയിലിരിക്കുക ഇതാണ് അത്ഭുതകരമായ യാത്ര കുടുംബത്തിലിരുന്നു കൊണ്ടും വീട്ടിലിരുന്നു കൊണ്ടും ബാബയെ ഓർമ്മിക്കുക ഇതാണ് അത്ഭുതകരമായ യാത്ര മനസ്സും ബുദ്ധിയും കൊണ്ടുള്ള യാത്ര ചോദ്യം ബാബയ്ക്ക് കുട്ടികളുടെ ഏതൊരു കാര്യത്തിൽ വളരെ അത്ഭുതം തോന്നുന്നു ഉത്തരം ഏതൊരു സമ്പത്തിന് വേണ്ടിയാണോ കുട്ടികൾ അരക്കൽപ്പം അലഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത് ദോപരീഗം മുതൽ ബാബയെ വിളിച്ചു കൊണ്ടിരുന്നു അലഞ്ഞുകൊണ്ടിരുന്നു സമ്പത്ത് കിട്ടാൻ വേണ്ടി ആ സമ്പത്ത് നൽകുന്ന ബാബ വന്നപ്പോഴും ബാബയുടേതായിട്ടും ബാബയെ ഉപേക്ഷിച്ച് പോകുന്നു അതിനാൽ ബാബയ്ക്ക് അത്ഭുതം തോന്നുന്നു കുട്ടികൾ പോകെ പോകെ ഉന്നതിക്ക് പകരം തീർത്തും താഴേക്ക് വീഴുന്നു ഇതും എന്തൊരത്ഭുതകരമാണ് എന്തൊരത്ഭുതമാണെന്ന് ബാബ പറയാൻ ഇത്രയും കാലം ആരെയാണോ അന്വേഷിച്ച് നടന്നത് എന്ത് സമ്പത്തിനായിരുന്നോ നമ്മൾ അലഞ്ഞു നടന്നത് അന്വേഷിച്ചത് ആ സമ്പത്ത് തരാൻ വേണ്ടി സ്വയം ഈശ്വരൻ തന്നെ കുട്ടികളുടെ മുന്നിൽ വന്ന് കുട്ടികളെ സ്വന്തമാക്കി എന്നിട്ട് എന്ത് ചെയ്യുന്നു കുട്ടികൾ കുറച്ചു കാലം ബാബയുടേതായി ജീവിച്ചതിന് ശേഷം ആത്മീയ ഉയർച്ച ചെയ്യുന്നതിന് പകരം ദേഹാഭിമാനത്തിന് വശീഭൂതരായി വികാരങ്ങൾക്ക് വശീഭൂതരായി താഴേക്ക് വീഴുന്നു സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തുന്നു ബാബയെ ഉപേക്ഷിച്ച് പോകുന്നു ഇതും എന്തൊരു അത്ഭുതമാണെന്ന് ബാബ പറയാൻ ചോദ്യം ഏതു കുട്ടികൾക്കാണ് ബാബയിലൂടെ വളരെ നല്ല ദക്ഷിണ ലഭിക്കുന്നത് ഉത്തരം ആരാണോ ബാബ രചിച്ച യജ്ഞത്തെ വളരെ നന്നായി സംരക്ഷിക്കുകയും സദാ സദാശ്രീമതത്തിലൂടെ നടക്കുകയും ചെയ്യുന്നത് ബാബയുടെ യജ്ഞത്തെ സംരക്ഷിക്കുക അർത്ഥം ശരീരം മനസ്സ് ധനം ഇതെല്ലാം ഈശ്വരീയ കാര്യത്തിൽ ഉപയോഗിക്കുക ബാബയുടെ ശ്രീമതം മുഴുവനായും ഫോളോ ചെയ്യുക അവർക്ക് ബാബയിൽ നിന്നും വളരെ നല്ല ദക്ഷിണം ലഭിക്കുന്നു അർത്ഥം ഉയർന്ന പദവി സത്യുഗത്തിൽ ലഭിക്കുന്നു ഗീതം നമ്മുടെ സ്ഥാനം വ്യത്യസ്തമാണ് ഇന്നത്തെ ധാരണ ഈ സമയം വളരെ അമൂല്യമാണ് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും സമ്പാദ്യമില്ലാതെ നഷ്ടപ്പെടുത്തരുത് ഓരോ സെക്കൻഡും ബാബയുടെ ഓർമ്മയിൽ ജീവിക്കണം അതിലൂടെ ആത്മാവിൻ്റെ ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള സമ്പാദ്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയരുതെന്ന് ബാബ പറയാണ് സംഗമത്തിലെ ഓരോ സമയവും അമൂല്യമാണ് ആത്മ അഭിമാനിയാകാനുള്ള പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിച്ച് തൻ്റെ അവസ്ഥ വർദ്ധിപ്പിക്കണം ശ്രേഷ്ഠമാക്കണം വളരെ മധുരമുള്ളവരാകണം എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറണം സംസാരിക്കണം ആർക്കും ദുഃഖം നൽകരുത് ഇന്നത്തെ വരദാനം യഥാർത്ഥ വിധിയിലൂടെ വ്യർത്ഥത്തെ സമാപ്തമാക്കി നമ്പർ വൺ നേടുന്ന പരമാത്മാ സിദ്ധി സ്വരൂപനായി ഭവിക്കട്ടെ പരമാത്മാ സിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ ബാബ ഇന്നത്തെ വരം നൽകിയിരിക്കുകയാണ് വെളിച്ചത്തിലൂടെ അന്ധകാരം സ്വതവേ സമാപ്തമാകുന്നത് പോലെ സമയം സങ്കല്പം ശ്വാസം ഇവ സഫലമാക്കുന്നതിലൂടെ വ്യർത്ഥം സ്വതവേ സമാപ്തമാകും എപ്പോഴാണോ വെളിച്ചം വരുന്നത് ആ സമയത്ത് ഇരുട്ട് സ്വതവേ ഇല്ലാതാകും ഇരുട്ടിന് നമുക്ക് ഓടിക്കേണ്ട ആവശ്യമില്ല സ്വതവേ തന്നെ അത് ഇല്ലാതാകും അതേപോലെ തന്നെ വ്യർത്ഥം ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമയവും സങ്കല്പവും ശ്വാസവും ശ്രേഷ്ഠമാക്കണം പോസിറ്റീവാക്കണം ഇതിലൂടെ സഫലതയുണ്ടാകുന്നു വ്യർത്ഥം ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകുന്നു എന്തുകൊണ്ടെന്നാൽ സഫലമാക്കുന്നതിൻ്റെ അർത്ഥമാണ് ശ്രേഷ്ഠ കാര്യത്തിൽ ഉപയോഗിക്കുക സഫലമാക്കുക അർത്ഥം ശ്രേഷ്ഠമായ കാര്യത്തിൽ ഉപയോഗിക്കുക എന്നാളാണ് അതിനാൽ ശ്രേഷ്ഠ കാര്യത്തിൽ ഉപയോഗിക്കുന്നവർ വ്യർത്ഥത്തിൻ്റെ മേൽ വിജയം നേടി നമ്പർ വൺ നേടുന്നു അവർക്ക് വ്യർത്ഥത്തെ നിർത്താനുള്ള സിദ്ധി ലഭിക്കുന്നു പോസിറ്റീവായ കാര്യത്തിലെ സമയം കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായും വ്യർത്ഥത്തെ നിർത്താനുള്ള സിദ്ധി അവിടെ അവർക്ക് ലഭിക്കുന്നു ശക്തി ലഭിക്കുന്നു ഇതുതന്നെയാണ് പരമാത്മാസിദ്ധി പരമാത്മാവിൻ്റെ മാജിക്ക് വിജയം നമ്മുടെ വിജയം ആ കൺകെട്ട് വിദ്യക്കാർ ആ മാന്ത്രിക വിദ്യക്കാർ ആ ലോകത്തിലെ മാന്ത്രിക വിദ്യക്കാർ അല്പസമയത്തെ മാജിക്ക് കാണിക്കുന്നു താങ്കൾ യഥാർത്ഥ വിധിയിലൂടെ പരമാത്മാസിദ്ധിയെ പ്രാപ്തമാക്കുന്നു അവർ അല്പകാല മാജിക്കിലൂടെ അല്പകാലത്തെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ താങ്കൾ യഥാർത്ഥ വിധിയിലൂടെ നമ്മൾ ഓരോരുത്തരും ബാബ പറഞ്ഞ വിധിയിലൂടെ നടന്ന് പരമാത്മാസിദ്ധിയെ പ്രാപ്തമാക്കുന്നു പരമാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വിജയം പ്രാപ്തമാക്കുന്നു ശ്ലോകൻ അപകാരിക്ക് ഉപകാരം ചെയ്യുന്നവർ തന്നെയാണ് ജ്ഞാനത്തെ പ്രയോഗിക്കുന്നവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ ഉപദ്രവിക്കുന്നവർ അവർക്ക് വീണ്ടും നമ്മൾ ഉപകാരം ചെയ്യുക അവരെ നമ്മളെ സ്നേഹിക്കുക ബഹുമാനിക്കുക അങ്ങനെയുള്ളവരാണ് ജ്ഞാനത്തെ പ്രയോഗിക്കുന്നവരെന്ന് പറയാണ് പാപ ജ്ഞാനത്തെ ജീവിതത്തിൽ പകർത്തുന്നവർ എന്ന് പറയാം ഓം ശാന്തി